ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ ഉണക്കിയെടുത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ മാങ്ങ അച്ചാർ റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി ഉണക്കിയെടുത്തിട്ടുള്ള മാങ്ങയാണ്. ഇതുപോലെ ചെറിയ പീസുകളാക്കി കുറച്ച് ഉപ്പിട്ട് തിരുമിയ ശേഷം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായി ഉണക്കിയെടുത്താൽ നമുക്ക് മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും മാങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് വർഷങ്ങളോളം ഇത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇതെനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാങ്ങ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണക്കി വെച്ച് നോക്കൂ. എന്നിട്ട് ഇതുപോലെ അച്ചാറിട്ട് നോക്കാം. അപ്പം ഞാനിത് വെച്ച് അച്ചാറിടുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ആദ്യം നമുക്കൊരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ ഒരു കാൽ കപ്പൊക്കെ വേണം. അച്ചാറിടുമ്പോൾ ഇതുപോലെ നല്ലെണ്ണയിൽ തന്നെ അച്ചാറിടാൻ ശ്രദ്ധിക്കുക. അച്ചാറൊക്കെ നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഒരല്പം വെള്ളമൊഴിച്ചിട്ട് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അച്ചാറിടുമ്പോൾ ഇതുപോലെയാണ് ചെയ്യാറ്. ഞാൻ ബീട്രൂട്ട് അച്ചാറിട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെയ്താൽ അച്ചാറിന് നല്ല കട്ടി കിട്ടും. അപ്പം അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത ശേഷം ഇത് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ അധികം എരിവും കാണില്ല, നല്ല കളറും കിട്ടും. ഇനി സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇത്രക്കൊന്നും ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ എരിവ് കൂടും. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട ശേഷം ഇതും പച്ചമണക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, ഈ 2 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ മാങ്ങ ഉണക്കിയപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനെഗർ 1/4 കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂൺ കൂടിയാണ് വിനെഗർ എടുത്തിട്ടുള്ളത്. നമുക്ക് അച്ചാറിലേക്ക് വേണ്ട പുളിക്കനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ ചിലർക്ക് നല്ല പുളി വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ വിനെഗർ ഒഴിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വിനെഗർ ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഉണക്കിയെടുത്തിട്ടുള്ള മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും സോഫ്റ്റ് അല്ല. അപ്പോൾ ഈ മസാലയിൽ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ തോന്നാം, പക്ഷേ അതൊക്കെ ഒന്ന് വറ്റി വരും. ഒന്നിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മാങ്ങയെല്ലാം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ചൊന്ന് 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിലെ ഉപ്പ്
ഉപ്പ് കറക്റ്റായോ എന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്, അപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരുപാട് ടൈം വേവിച്ചെടുക്കണ്ട, 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം വേവിക്കണ്ട, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അച്ചാറ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിനുശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മാങ്ങ ഉണക്കി അച്ചാറിടുമ്പോൾ ഒരല്പം മധുരം കൂടി ഉണ്ടെങ്കിൽ അത് ഈ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ സാധാ മാങ്ങ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കണം എന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കടുകും ചെറുതായൊന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഈ അച്ചാറിലെ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല കറക്റ്റായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ തണുത്ത് വന്നതിന് ശേഷം കണ്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ച ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ്. 1 മാസത്തിന് ശേഷം കഴിക്കുമ്പോഴാകും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. മാങ്ങ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണക്കിയ ശേഷം അച്ചാറിട്ട് നോക്കൂ. അപ്പോൾ ഇനി ഇത് ഒട്ടും നനവില്ലാത്തൊരു ബോട്ടിലിലേക്ക് മാറ്റാം. അച്ചാറൊക്കെ എടുത്തു വെക്കുമ്പോൾ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് ചീത്തയായി പോവുമൊന്നുമില്ല. ഇനിയിപ്പോൾ കൂടുതൽ കാലം വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വിനെഗർ ചേർക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇത് കേടായി പോവുമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കാറ്, പക്ഷേ കേടായി പോവാറൊന്നുമില്ല. അപ്പോൾ ബീട്രൂട്ട് അച്ചാറ് ഇട്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കുറഞ്ഞത് 15 ദിവസമെങ്കിലും വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. 1 മാസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.